ഇടുക്കിയിൽ ഭീതി ഉണർത്തി കഴിഞ്ഞു ഈ കാട്ടാനക്കൂട്ടങ്ങൾ ഇന്ന് പുലർച്ചെ ബിഎൽ റാമിൽ വീടും പനിയാറിൽ റേഷൻ കടയും കാട്ടാന തകർത്തു തുടർച്ചയായ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് ബോഡിമെട്ടിന് സമീപം ദേശീയപാത ഉപരോധിച്ച നാട്ടുകാർ ചിന്നക്കനാൽ ബിഎൽ റാവിൽ കാട്ടാനക്കൂട്ടം തകർത്ത കുന്നത്ത് ബിന്നിയുടെ വീട്ടിൽ നിന്നും സുബിൻ തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഞാനിപ്പോഴുള്ളത് മൂന്നാറിലെ ഇന്ന് മൂന്നാർ ശാന്തമ്പാറയിൽ ഇന്ന് രാവിലെ പുലർച്ചയോടുകൂടി കാട്ടാനാക്രമണം നടന്ന ബി ആർ റാവിലെ ബെന്നിയുടെ വീട്ടിലാണുള്ളത്. ഇന്ന് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ബെന്നിയുടെ വീടിന് നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആദ്യം കാണുന്ന ആ ഷെഡിനപ്പുറത്ത് ഈ വീടിനപ്പുറത്തോട് ചേർന്നുള്ള ആ ഷെഡിൽ ഒരു വീടായിരുന്നു, ഒരു കടയായിരുന്നു. ആ കട തകർത്ത ശേഷമാണ് ഈ വീടിനോട് ചേർന്ന് ഉള്ള മുറിയിലേക്ക് കാട്ടുകൊമ്പൻ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ വീടിൻ്റെ ജനൽ തകർത്ത് ഉള്ളിലേക്ക് തുമ്പുക്കി നീട്ടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ആ കിട കാണുന്ന അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ആ കട്ടിലിലാണ് ഈ ബെന്നി കിടന്നുറങ്ങിയിരുന്നത്. അതിനൊരു തുമ്പിക്കൈ കണ്ട് അദ്ദേഹം ഈ കട്ടിലിനടിയിലേക്ക് കയറി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. തുടർന്ന് ശബ്ദമുണ്ടാക്കിയാണ് ഈ കാട്ടാനെ ഇവിടെ നിന്നും തുരത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ ഈ സംഭവം നേരിൽ കണ്ടല്ലെങ്കിൽ ഈ വീട്ടിൻ്റെ വീട്ടുകാരിയായ ബെന്നിച്ചാൻ്റെ ഭാര്യ ഈ ജനത്തിനൊപ്പം ചേരുകയാണ്. ഇത് ചിത്രത്തിലായിരുന്നു രാവിലെ ഒരു സാഹചര്യമുണ്ട്. രാവിലെ 2 മണിയായിപ്പോയിരുന്നു, പട്ടി ഭയങ്കരമായിട്ടും കുറച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ആന എന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പം ഞാൻ ലൈറ്റ് നിർത്തിച്ച് ജനലിൽ കൂടെ നോക്കി കഴിഞ്ഞപ്പോൾ ആന പയ്യെ അവിടെ ഒരു വീടിൻ്റെ അവിടെ നിന്നു നിന്ന് കഴിഞ്ഞിട്ട് പയ്യെ പോരുവാണ്. അപ്പം ഞാൻ വിചാരിച്ച് കടന്നു പോകുമായിരിക്കും എന്ന് വിചാരിച്ചു. കടന്നു പോകുമെന്ന് വിചാരിച്ച് കഴിയുമ്പോഴത്തേക്കും ചേട്ടൻ എന്നെ വിളിക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഇപ്പുറത്തെ റൂമിലേക്ക് വന്നപ്പോഴത്തേക്കും നമ്മുടെ ഒരു കടയുണ്ടായിരുന്നു. ആ കട തട്ടി, കട തട്ടി മൊത്തം തകരെല്ലാം കടയിൽ നിന്ന് പോയി. അത് കഴിഞ്ഞ് രണ്ടാമത് അപ്പുറത്ത് ചേട്ടൻ ലൈറ്റ് അടിച്ചു, ലൈറ്റ് അടിച്ച് കഴിഞ്ഞപ്പോൾ ഭിത്തി അടിച്ചു. ഭിത്തി അടിച്ചപ്പോൾ ചേട്ടൻ കട്ടിലെ കിടക്കുമായിരുന്നു. കട്ടിലെ കടന്നു കഴിഞ്ഞാൽ ചേട്ടൻ എന്നെ ഇത് ആനയെന്നുള്ളത് ചേട്ടൻ മനസ്സിലായി. അപ്പോൾ ചേട്ടൻ കട്ടിൻ്റെ അടിയിലേക്ക് അങ്ങ് പോയി. കട്ടിൻ്റെ അടി പോയിട്ട് കഴിഞ്ഞിട്ട് തുമ്പിക്കെട്ട് നോക്കി കഴിഞ്ഞപ്പോൾ ഒന്നുമില്ല. അപ്പോഴത്തെ ലൈറ്റ് അടിച്ചപ്പോഴത്തേക്കും വിട്ടുപോയി, വിട്ടുപോയി സംഭവം. ആന അങ്ങോട്ട് തിരിച്ചു പോയി, എല്ലാം കൂടെ വന്ന് ഒച്ച എടുത്ത് കഴിഞ്ഞപ്പോഴും വിട്ടുപോയി ആന. ചേട്ടന് നടുവിന് വേദനയുണ്ട്, കട്ട വീണിട്ടുണ്ട് മേത്ത്. ആശുപത്രിയിലാണ്, സിൻസലാണ്. അത്തരത്തിലാണ് തുടർച്ചയായി കാട്ടാനയുടെ ആക്രമണം നടക്കുന്ന ഒരു മേഖല കൂടിയാണ് ഈ പ്രദേശം എന്നുള്ളത്. ഇത്തരത്തിൽ നിരവധി ആളുകൾക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുകയും മരണപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായിട്ടുണ്ട്. ചേട്ടാ, നിലവിൽ എത്രത്തോളം ഏത് തരത്തിലാണ് കാട്ടാനയുടെ ആക്രമണം ഏറ്റവും രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നത്? ഇവിടെ ഇപ്പോൾ ഈ 2 വർഷമായിട്ട് നിരന്തരം എന്നും തന്നെ ആനയുണ്ട്. ഞങ്ങളിവിടെ വന്നിട്ട് ഒരു 55 വർഷമായി ഇവിടെ വന്നിട്ട്. ആ കാലഘട്ടത്തും ആനയുണ്ട്, പക്ഷേ ഇത്രയും ശല്യമില്ല. ഇത് ശല്യം കൂടാൻ കാരണം എന്നു വെച്ചാൽ ആദിവാസികൾക്ക് ഇവിടെ ഒരു 10-500 ഏക്കർ സ്ഥലം ആൻ്റണി സർക്കാർ കൊടുത്തു. അത് ഈ ഡാമിൻ്റെ ഗെയിമിൻ്റെ ചുറ്റി കിടന്ന പോതമേടായിട്ട് കിടന്ന സ്ഥലമാണ്. ആ സ്ഥലം മുഴുവനും ആൾക്കാരായിപ്പോയി, അത് മുഴുവനും കൃഷിയായി. അപ്പോൾ ആളുകളുടെ ശല്യം കാരണം ആനയ്ക്ക് ആഹാരം കഴിക്കാൻ ഒന്നുമില്ല. അതുകൊണ്ടാണ് ആന നിരന്തരം ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ വന്ന് കൃഷി ഏക്കറും കണക്കിന് ഏലത്തോട്ടാണ് കളയുന്നത്. ഇവിടെ ഏലയേ ഉള്ളൂ, ഏലല്ലാതെ മറ്റൊരു കൃഷിയില്ല. ആൾക്കാരുടെ ഉപയോജന മാർഗ്ഗം ഏലമാണ്. ഏലത്തോട്ടത്തിൽ പണിയാനും പറ്റിയില്ല. പകൽക്കാലം ഏത് സമയത്തും വരും, നട്ടുച്ചയ്ക്ക് വരെ ആന വരും. ഇപ്പം നിലവിലിവിടെ ഒരു 15 ആന നിൽപ്പുണ്ട്, ഒരു 200 മീറ്റർ മാറി ആന നിൽപ്പുണ്ട്. ഇതാണ് ഇവിടുത്തെ സ്ഥിതി. അത്തരത്തിൽ വലിയ രീതിയിലുള്ള കാട്ടാനക്കൂട്ടം തന്നെ ഈ ഒരു പ്രദേശത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ് എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യം. പ്രധാനമായും അരിക്കൊമ്പൻ എന്ന് പറയുന്ന ഒരു ആനയാണ് ഇത്തരത്തിൽ കൂടുതലായി ഈ പ്രദേശങ്ങളിൽ വിനാശങ്ങൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അരിക്കൊമ്പനെ എത്രയും വേഗം, അരിക്കൊമ്പനടക്കം 3 ആനകൾ ഉണ്ട്, വിഷയൊക്കെ പ്രശ്നക്കാരായിട്ടുള്ള 3 ആനകൾ, ആ 3 ആനകളെയും എത്രയും വേഗം തന്നെ കൂട്ടിലെടുക്കണം എന്നുള്ള ഒരാവശ്യമാണ് പ്രദേശവാസികൾ മുമ്പോട്ട് വയ്ക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് റോഡ് ഉപരോധം അടക്കമുള്ള കാര്യങ്ങൾ ഇന്നും പ്രതിഷേധവുമായി റോഡ് ഉപരോധിച്ച് ഈ പ്രദേശവാസികൾ പ്രതിഷേധിക്കുകയും ചേരുന്ന ഈ ഒരു സാഹചര്യത്തിൽ ശക്തമായ ഒരു ഇടപെടൽ തന്നെ ഈ പ്രദേശത്ത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്.